നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ആഭ്യന്തരത്തിന്റെ കഴുത്തിന് പിടിക്കുമോ എൻ ഐ എ പിണറായി കിടുത്തി വെട്ടുന്നത് പോലത്തെ റിപ്പോർട്ടുകളായിരിക്കുമോ വരും ദിവസങ്ങളിൽ വരിക കോഴിക്കോട് ടീമിനെ സമാന്തര എക്സ്ചേഞ്ച് ടീമിനെ പൊക്കുമെന്ന വാർത്തകൾ ശക്തി പ്രാപിക്കുകയാണ് കോഴിക്കോട് കേന്ദ്രമായി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചു എന്ന വിവരം പുറത്തു വന്നപ്പോൾ അത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ് തീവ്രവാദ ബന്ധം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ സമാന്തര എക്സ്ചേഞ്ച് കേസിൽ എൻ അന്വേഷണത്തിന് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്ന ശുപാർശ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി ശ്രീജിത്താണ് പ്രത്യേക അന്വേഷണ സംഘ മേധാവി ചൈത്ര തെരേസ ജോണിന് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ ദിവസം ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു സ്ഥാനമൊഴിയുന്നതിന് തൊട്ട് മുൻപാണ് നടപടി സമാന്തര എക്സ്ചേഞ്ച് നടത്തിയവർക്ക് തീവ്രവാദ ബന്ധവും കള്ളക്കടത്ത് ബന്ധവും ഉള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കാൻ നീക്കമുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഈ കേസിന്റെ വിവരങ്ങൾ എൻ ഐ എ മാസം മുൻപ് ശേഖരിച്ചിരുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി ഇന്ത്യയിലേക്കും തിരിച്ചും ബന്ധപ്പെട്ടിരുന്നുവെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായാണ് ഈ റൂട്ടുകൾ ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നു കോഴിക്കോട് ബംഗളൂരു സമാന്തര എക്സ്ചേഞ്ച് കേസുകളിലെ പ്രതിയായ ഇബ്രാഹിം പുല്ലാട്ടിൽ നൂറ്റി പാകിസ്ഥാൻ പൌരന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന എന്നിവിടങ്ങളിലുള്ളവർക്ക് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി ഇന്ത്യയിലേക്ക് റൂട്ട് വിൽപ്പന നടത്തിയിരുന്നതായി ഇബ്രാഹിം പുല്ലാട്ടിൽ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കേസിൽ എൻ ഐ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് തീരുമാനം നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എൻ വിവരശേഖരണം നടത്തിയിരുന്നു ഈ സമാഹരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് ഇത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നതും കോഴിക്കോട് ജില്ലാ സി ബ്രാഞ്ച് എ സി പി ശ്രീജിത്തിനെ വയനാട് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയത് അച്ചടക്ക നടപടിയെ തുടർന്ന് ഏറെനാളായി പോസ്റ്റിംഗ് നൽകാതിരുന്ന അനിൽ ശ്രീനിവാസിനെയാണ് പകരം നിയമിച്ചത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ അന്വേഷണം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കെ ടി റമീസിലേക്ക് നീങ്ങിയിരുന്നു തെലുങ്കാനയിൽ സമാന കേസിൽ പിടിയിലായ തൊടുപുഴ സ്വദേശി റസൽ കെ ടി റമീസിന് വേണ്ടി താൻ നിരവധി തവണ സ്വർണം മൊഴി നൽകിയിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് മറയാക്കി സ്വർണം കടത്തിയതിന് കസ്റ്റംസും എൻഐഎയും എൻഫോഴ്സ്മെന്റും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് കെ ടി റമീസിന് വേണ്ടി താൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് ഹൈദരാബാദിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയതിന് അറസ്റ്റിലായ റസൽ തെലങ്കാന പോലീസിന് നൽകിയ മൊഴി െ സ്വർണം കടത്താൻ സഹായിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും കടത്ത സംഘത്തിനുമിടയിലെ ഏജന്റായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് തെലങ്കാന പോലീസിന്റെ കണ്ടെത്തൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിറങ്ങുകയായിരുന്നു റസലും ഇതേ കേസിൽ പ്രതിയായ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന മലപ്പുറം സ്വദേശി സലിം പുന്നക്കോട്ടിലും കോഴിക്കോട് കേസിലെ പ്രതികളും ചേർന്നാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയതെന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ സമാന്തര എക്സ്ചേഞ്ചുകൾക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും

ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകൾ വഴി സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടുണ്ട് ഈ ഇടപാടുകൾ സ്വർണക്കടത്തിലെ ഇടപാടുമായി ബന്ധപ്പെട്ട പണമാണോ എന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ സ്വർണ്ണ ഖനനം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും കേസിലെ പ്രതികൾ എക്സ്ചേഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് നിലവിലെ നിഗമനം നേരത്തെ കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് കാരിയറായ ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ കടത്ത സംഘം മോചിപ്പിക്കാൻ പണം ആവശ്യപ്പെട്ട് വിളിച്ചത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ചാണെന്നും കണ്ടെത്തിയിരുന്നു ഇതിനിടെ കൊച്ചിയിലെ എൻ ഉദ്യോഗസ്ഥർ വീണ്ടും കോഴിക്കോട് ജില്ലാ ക്രൈം വരങ്ങൾ ശേഖരിച്ചതോടെയാണ് കേസ് എൻ ഐ എ ഏറ്റെടുക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പ്രതികൾക്ക് കെ ടി രമീസുമായുള്ള ബന്ധമടക്കം പോലീസ് കേന്ദ്ര ഏജൻസികളെ അറിയിച്ചു കഴിഞ്ഞു തീവ്രവാദ ബന്ധമടക്കം ആരോപിക്കപ്പെടുന്ന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവരുമോ എന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്